ഭീഷണിഷേക്കും സുധീരനെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു വർഷക്കാലം ലോക വ്യാപാരങ്ങളിൽ മുഴുകി വരണ്ട് മൃതപ്രായമായ മനുഷ്യാത്മാവിലേക്ക് കൃപയുടെ വസന്തം പെയ്തിറങ്ങുന്ന പുണ്യകർമ്മമാണ് നോമ്പ്. ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക, പ്രാർത്ഥന, ഉപവാസം, ധർമ്മദാനം എന്നിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതിനെ കുറിച്ചാണ്. ഈ നോമ്പ് കാലഘട്ടത്തിലെ മൂന്ന് സ്തംഭങ്ങളാണ് പ്രാർത്ഥന, ഉപവാസം, കർമ്മദാനം. പഴയ നിയമജനതയ്ക്ക് പുറപ്പാട് യാത്രയിലെ സമാഗമ കൂടാരം ദൈവസന്നതയിലെ അടയാളമായി മാറിയെങ്കിൽ, ഈശോയ്ക്ക് മരുഭൂമി മുഴുവൻ പ്രാർത്ഥനയുടെ കൂടാരമായി മാറി. ബെനഡിക്ട് പതിനാറാം മാർപ്പാപ്പ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: നോമ്പുകാലം നമ്മളിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാനും ദുഷ്ടന്റെ പ്രലോഭനങ്ങളെ ജയിക്കുവാനുമുള്ള സമയമാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കഥകടിച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ പിതാവ് നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരും. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവമായ സംഭാഷണമായിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു കൂട്ടുകാരനെ പോലെ നമ്മുടെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ തുറന്നു വെക്കാം. അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മെ സഹായിക്കും. എല്ലാ ആകുലതകളിലും അഭയസ്ഥാനമാണ് പ്രാർത്ഥന. അത് ഉന്മേഷത്തിന്റെ ഉറവിടവും ദുഃഖത്തിന്റെ മോചനവുമാണെന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്തം നമ്മെ പഠിപ്പിക്കുന്നു. നോമ്പ് കാലഘട്ടത്തിൽ പ്രാർത്ഥനയിൽ ആഴപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ. ഉപവാസത്തിലും ദാനധർമ്മത്തിലും നമ്മൾ ശ്രദ്ധയുള്ളതാകാൻ വേണ്ടി ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിൽ ചില എക്സ്ട്ര ഭക്ഷണങ്ങൾ ഒഴിവാക്കി ത്യാഗം അനുഷ്ഠിക്കുന്നു. നമുക്കേറെ പ്രിയങ്കരമായ മൊബൈൽ, ഗെയിം, ടെലിവിഷൻ, വിനോദയാത്രകൾ, ആഘോഷങ്ങൾ ചുരുക്കി ദൈവത്തിലേക്ക് അടുക്കുവാനും അവിടത്തോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ എന്ന വചനം സ്വന്തമാക്കിക്കൊണ്ട് ആവശ്യത്തിനേറുന്ന സഹോദരങ്ങളുമായി നമ്മുടെ സമയം, കഴിവുകൾ, സാന്നിധ്യം ഇവ പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ. സ്വർഗത്തോളം മതുന്ന സുഗന്ധമാണ് യഥാർത്ഥ ധർമ്മദാനം. ധനവാന്റെയും ബ്ലാസന്റെയും ഉപമയിലൂടെ നാം ചെയ്യേണ്ടിയിരുന്ന നന്മകളെ കുറിച്ച് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. ചെയ്യാൻ പോകുന്ന നന്മ ഏതാണ് നടന്നിട്ടും അത് ചെയ്യാതിരിക്കുന്ന പാപം ചെയ്യുന്നുവെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ഹൃദയവും കണ്ണുകളും തുറക്കാം. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലും നാം മുഴുകിക്കൊണ്ട് സുവിശേഷ മൂലങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ ജീവിതങ്ങളെ പുനഃസൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ജയ് ക്രൈസ്റ്റ്.